അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഹിമാചൽ വരെ ഒന്ന് പോകാൻ ട്രൈ ചെയ്യാണ്. അതായത് ഡൽഹിക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലുള്ളത്. അപ്പോൾ ഹിമാചലിൽ വിൻ്റർ എക്സ്പെഡിഷന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ, അവിടെ കർഷക സമരമൊക്കെ ആയതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ഡൽഹിയിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്, ഇവിടുന്ന് ഫ്ലൈറ്റിന് നിൽക്കുകയാണ്. ഇവിടുന്ന് ഡൽഹിക്ക് നേരിട്ട് ഫ്ലൈറ്റാണ്, ബാംഗ്ലൂർ വഴി പോയിട്ട് അങ്ങനെ ഡൽഹിക്കാണ് ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത്. നമ്മളെ കൂടെ നമ്മളെ ഫ്രണ്ട് റംഷാദ് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഡൽഹി എത്തിയിട്ട് കാണിച്ചു തരാം. ചെക്കിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിലെ കാഴ്ചകൾ കാണിച്ചു തരാം, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് ഉള്ളത്. പിന്നെ ഡൽഹി എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്, പിന്നെ അവിടുന്ന് ഹിമാചലിലേക്ക് പോണത് എങ്ങനെയാണെന്ന് ഡൽഹിയിൽ എത്തിയാൽ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ ഫ്ലൈറ്റ് പാസഞ്ചേഴ്സിന് എത്താം. ഫേസ് ഷീൽഡും മാസ്കും സാനിറ്റൈസറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, വേറെ അധികം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. പിന്നെ അധികം പാസഞ്ചേഴ്സും കുറവാണ്, അതൊക്കെ നോക്കിയറിയാം. കുറച്ച് പാസഞ്ചേഴ്സേ ഉള്ളൂ, കുറച്ച് ബാക്കി ഫ്ലൈറ്റിൽ കയറുന്ന കാര്യങ്ങളൊക്കെ. ബോർഡിങ്ങോ കഴിഞ്ഞിട്ടോ? ബോർഡിങ്ങോ കഴിഞ്ഞിട്ടോ? ഈ ഒരു ഫേസ് ഷീൽഡിൻ്റെ ആവശ്യമുണ്ട്, മാസ്കിൻ്റെ ആവശ്യമുണ്ട്. കോവിഡ് ആയതുകൊണ്ട് വേറെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് കോവിഡ് ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ടൊന്നുമില്ല. അല്ലാതെ തന്നെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. तो रक्षा जैकेट में हवा बाहर निकलने के बाद ही भरें। विमान से बाहर निकलते ही आप निकटतम राफ्ट पर चढ़ जाएं। विमान कर्मी दल की अनुमति के बिना रक्षा जैकेट को इस विमान से हटाना वर्जित है। Pouch under your seat and slip it over your head. Secure the strap around your waist with a band. Pull the red tab for tab to inflate or blow into the manual inflation tubes or tube. പറക്കലുണ്ട്. നമ്മൾ ബാംഗ്ലൂർ കെമ്പകൗഡിൽ എത്തിയിട്ടുണ്ടോ? ഇവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിന് ഇറങ്ങാൻ വേണ്ടി. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്കുള്ള പാസഞ്ചേഴ്സിന് എടുക്കാൻ വേണ്ടി ഒരു മണിക്കൂറോ എന്തോ വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡൽഹിക്ക് പറക്കുന്നതായി കരട്ടോ. അങ്ങനെ 8 മണിയായപ്പോൾ ഡൽഹി എത്തി. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകണം. മണാലിക്കിൽ ബസ് ബുക്ക് ചെയ്യാണ്ട് പിന്നെ ഫുഡ് കഴിക്കാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ റൂം അന്വേഷിച്ച് ഇറങ്ങിയില്ലേ, നമ്മളെ ഫ്രണ്ടിനെ കിട്ടി, വേറൊരാളിനെ കിട്ടി. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിഞ്ഞ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ രാത്രിക്കത്തെ വ്യൂ ആയിട്ടേ കാണുന്നത്, രാത്രി റെയിൽവേ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇന്ത്യൻ്റെ ഫ്ലാഗ് പോലെ ചെയ്ത് നൈസായിട്ടുണ്ട്. രാത്രി ഫുഡ് കഴിച്ച് നമ്മൾ ജസ്റ്റ് ഇതോ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കയറിയാണ്. ഫ്രൂട്ട്സിൻ്റെ കട സാധനങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മൾ മിലൻ ഡീലക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള അത്യാവശ്യം നല്ല ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടി വി ഉണ്ട്, പിന്നെ ബാത്റൂമും കൊള്ളാം.